ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നിവിടെ റെഡിയാക്കാൻ പോകുന്നത് നമ്മുടെ ചോക്കോ ലാവ ഇഡ്ഡലിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇവിടെ ഒരു 5 പാക്കറ്റ് ചെറിയ ഓറിയോയുടെ പാക്കറ്റാണ്, 10 രൂപയുടെ ഒരു പാക്കറ്റാണ്. അപ്പോൾ ഇത് നമുക്ക് അടുത്തുള്ള കടകളിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുമല്ലോ, അപ്പോൾ അത് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇത് ഒന്ന് കവർ പൊട്ടിച്ചിട്ട് ഇത് നമുക്ക് എടുക്കാം. നമ്മളിതിന് വേണ്ടിയിട്ട് ഇത് ഉണ്ടാക്കാനായിട്ട് പ്രത്യേകിച്ച് ഒരു ചോക്ലേറ്റോ അങ്ങനെയുള്ള സാധനമൊന്നും നമ്മൾ വെളിയിൽ നിന്നും വേറെ മേടിക്കേണ്ട കാര്യമില്ല. ഈ ബിസ്ക്കറ്റ് മാത്രം മതി. നല്ല ചോക്ലേറ്റ് വെച്ചിട്ട് റെഡിയാക്കി എടുക്കുന്നതിനേക്കാളും ടേസ്റ്റി ആയിട്ട് ചോക്കോ ലാവ ഇഡ്ഡലി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും, നല്ല ലാവയായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ കവർ പൊട്ടിച്ച് എല്ലാ ബിസ്ക്കറ്റും ഇതിൽ ഈ എത്ര ഒരു 5 പാക്കറ്റ് തന്നെ മതിയാകും. നമുക്ക് അത്യാവശ്യത്തിന് അളവിൽ നമുക്ക് ഇത് ഇഡ്ഡലി റെഡിയാക്കി എടുക്കാനായിട്ടുള്ള അളവ് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളിതിൽ എടുക്കുമ്പം ഇതുപോലെ ചെറിയ പാക്കറ്റാണെങ്കിൽ ഒരു 5 പാക്കറ്റ് വരെ എടുക്കാം. പാലും വളരെ കുറച്ച് മതി, വേറെ അത്യാവശ്യ സാധനങ്ങളൊന്നും വേണ്ട. പിന്നെ ബിസ്ക്കറ്റിൽ തന്നെ അത്യാവശ്യം മധുരം ഉള്ളതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് മധുരം അങ്ങനെയൊന്നും നമ്മളിതിൽ ചേർക്കുന്നുമില്ല. അപ്പോൾ ഞാൻ എല്ലാ ബിസ്ക്കറ്റും ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഇതിൽ നിന്നിട്ടും ഇതിൽ ഈ ബിസ്ക്കറ്റിൻ്റെ നടുവിൽ ക്രീം ഉണ്ടല്ലോ, ആ ക്രീം നമ്മളെടുത്ത് സെപ്പറേറ്റ് ചെയ്തിട്ട് മാറ്റി വയ്ക്കണം. ക്രീം നമ്മൾ നേരെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് എടുക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഓരോ ബിസ്ക്കറ്റിൽ നിന്നും ക്രീം സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. കാരണം നമ്മൾ ഈ ക്രീമിൽ നിന്നാണ് നമ്മൾ ഈ ലാവ റെഡിയാക്കാനായിട്ടുള്ള ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോകുന്നത്. നമുക്ക് ഇപ്പോൾ ക്രീം അങ്ങനെയാണ് നമ്മളിതിൽ യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ വേറെ ചോക്ലേറ്റ് ഉള്ളവർക്കാണെങ്കിൽ ചോക്ലേറ്റ് ഉപയോഗിക്കാം. ഇപ്പോൾ ചോക്ലേറ്റ് ഒന്നും ഇല്ല, ബിസ്ക്കറ്റ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ഇതിൻ്റെ ക്രീം എടുത്ത് മാറ്റി വെച്ചിട്ട് നമുക്ക് ലാവ റെഡിയാക്കാൻ വേണ്ടിയിട്ട് അത് എടുക്കാം കേട്ടോ. എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ എല്ലാത്തിനും ഇത് വളരെ എളുപ്പമാണല്ലോ, ഇതിൽ നിന്ന് ക്രീം എടുത്ത് മാറ്റാനായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൽ നിന്ന് ഇത് മാറി കിട്ടും. അപ്പോൾ നമ്മൾ എല്ലാത്തിൽ നിന്നും ക്രീം നമുക്കിതുപോലെ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ ഇനി അടുത്തത് ചെയ്യുന്നത് നമ്മുടെ ഈ ബിസ്ക്കറ്റ് എല്ലാം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം മിക്സിയിലിട്ട്. നിങ്ങൾ മിക്സിയിലേക്ക് ഇടുമ്പോഴത്തേക്കും ഫുള്ളായിട്ട് അതുപോലെ തന്നെ ഇട്ടിട്ട് പൊടിക്കുകയോ അല്ലെങ്കിൽ നമുക്കൊന്ന് മുറിച്ച് കഷ്ണങ്ങളാക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ നന്നായിട്ട് തന്നെ ഒരുമാതിരി നല്ല രീതിയിൽ ഫൈൻ പൗഡറായിട്ട് തന്നെ നമ്മളിതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ലവണ്ണം പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. തരിയൊന്നും അധികം ഇല്ലാതെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമുക്ക് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇതിലോട്ട് ഞാനിനി കുറച്ച് തണുത്ത പാല് ഒഴിച്ച് നമുക്കൊന്നിത് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല തണുപ്പുള്ള പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ തിളപ്പിച്ച പാലാണെങ്കിലും കുഴപ്പമില്ല, പച്ചപ്പാലാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ നന്നായിട്ട് സാധാരണ നമ്മൾ ഒരു കേക്ക് ഉണ്ടാക്കുന്ന ആ ഒരു ബാറ്ററൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇഡ്ഡലി മാവ്, ആ ഒരു കണക്കിന് അത്ര ഒരു കട്ടി വരുന്ന രീതിയിൽ നമ്മൾ കുറേശ്ശെ ഒഴിച്ചൊഴിച്ച് കൊടുത്ത് നമ്മൾ നോക്കിയെടുക്കണം. കാരണം ഇത് ലൂസായിട്ട് പോകരുത്. പിന്നെ നമ്മളിതിൽ നിന്ന് ക്രീം എടുത്ത് മാറ്റിയത് കാരണം കുറച്ച് മധുരം കുറവാണെന്ന് തോന്നിയത് കൊണ്ട് മധുരം കുറച്ച് പഞ്ചസാര അതുപോലെ തന്നെ ഇട്ടിരിക്കുന്നത്. പൊടിച്ചിട്ടിടണമെങ്കിൽ പൊടിച്ചിട്ടിടാം, പാൻ അതുപോലെ തന്നെ ഇട്ടു. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമ്മൾ ഇത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം കൂടിപ്പോകരുത്, അതായത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന പാല് മിക്സിങ്ങിന് എടുക്കുന്ന പാല് കൂടാതെ ഈ ഒരു അളവിൽ വേണം നമുക്ക് കിട്ടാനായിട്ട്. വെള്ളം കൂടിയാൽ നമുക്ക് ആ ഇഡ്ഡലിയുടെ പാകത്തിൽ കിട്ടില്ല. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം നന്നായിട്ട് ഒന്ന് തിളച്ച് വരുമ്പം നമ്മൾ നേരത്തെ നമ്മുടെ ബിസ്ക്കറ്റിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ആ ക്രീം ഉണ്ടല്ലോ, അതൊന്ന് നമ്മൾ ഇതുപോലെ ഒരു കട്ടിയുള്ള നല്ല സ്റ്റീലിൻ്റെ പാത്രം എടുക്കരുത്, ഇതുപോലുള്ള മെറ്റീരിയലിൻ്റെ ഏതെങ്കിലും ഒരു ബൗളെടുത്തിട്ട് ഈ വെള്ളം അടിയിൽ തിളയ്ക്കുമ്പം അതിൽ നിന്ന് നമ്മളൊന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ ആ ക്രീം ഒന്ന് ഉരുകി വരും. അപ്പോൾ ആ ഉരുകി വരുമ്പോഴത്തേക്കും നമ്മൾ ആ തിളയ്ക്കുന്ന അടിയിൽ തിളയ്ക്കുന്ന വെള്ളം ഉണ്ടല്ലോ, അതിൽ നിന്ന് ഒരു 2-3 സ്പൂണ് വെള്ളം നമ്മൾ ഇതിലോട്ട് കോരി ഒഴിക്കണം. അപ്പോൾ ഈ ക്രീം നല്ലവണ്ണം മെൽറ്റാകും. ഇപ്പോൾ ക്രീം നല്ലവണ്ണം ഇതുപോലെ മെൽറ്റായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആ കറക്റ്റ് ചോക്ലേറ്റ് ആയിട്ടാണ് നമുക്കത് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു അറിവ് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം. ക്രീം അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് വേറെ ക്രീമിൻ്റെയൊന്നും ചോക്ലേറ്റിൻ്റെയൊന്നും ആവശ്യം വരില്ല. ഇതുപോലെ നല്ല നമ്മൾ സാധാരണ ഡെയറി മിൽക്ക് അങ്ങനെ ചോക്ലേറ്റൊക്കെ വെളിയിൽ നിന്ന് വാങ്ങിക്കുമല്ലോ, ആ ഒരു ടേസ്റ്റ് തന്നെയാണ് നമുക്കിതിന് കിട്ടുന്നത്. അപ്പം ഇനി നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇഡ്ഡലിത്തട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇഡ്ഡലിത്തട്ടിൽ കുറച്ച് നെയ്യോ എണ്ണയോ എന്തെങ്കിലും ഓയിൽ തടവുക, അതിനുശേഷം നമ്മൾ സാധാരണ ഇഡ്ഡലിക്ക് മാവ് കോരി ഒഴിക്കുന്നത് പോലെ കോരി ഒഴിക്കുക. ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അധികം മാവ്, കോരി ഒഴിക്കുന്ന മാവ് അധികം ആക്കരുത്. കാരണം നമുക്ക് ആ ലാവ കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ കട്ടി അധികം വരാത്ത രീതിയിൽ ഇഡ്ഡലി നമ്മൾ റെഡിയാക്കണം. ഇപ്പോൾ ഓരോ ചെറിയ സ്പൂൺ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ വേറൊരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതെടുക്കുമ്പം ഈ മാവ് റെഡിയാക്കുന്ന മിക്സ് റെഡിയാക്കുമ്പോഴത്തേക്കും വെള്ളം കൂടാതെ കട്ടിക്ക് തന്നെ റെഡിയാക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ഒരു സ്പൂണ് നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ ബാറ്റർ ഒഴിച്ചു, അതിലോട്ട് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ക്രീമും കൂടി കുറേശ്ശെ നടുക്ക്, കുറച്ച് മതി, ഒത്തിരിയൊന്നും വേണ്ടത്, ഇതുപോലെ ഓരോ ചെറിയ ചെറിയ അളവിൽ വെച്ച് കൊടുത്താൽ മതി. ഇത് വെന്ത് കഴിയുമ്പോൾ നല്ലതായിട്ട് നമുക്ക് ലാവിയായിട്ട് ഇത് പൊട്ടി അകത്തുനിന്ന് നമുക്ക് കിട്ടും. അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഇനി കവർ ചെയ്യുന്ന രീതിയിൽ കുറച്ച്
ബിസ്ക്കറ്റ് നമ്മൾ എടുത്തതും കൂടി നമ്മളിതിൻ്റെ മുകളിലോട്ട് എല്ലാത്തിലേക്കും നമ്മളിത് ഒഴിച്ച് കൊടുക്കുവാണ്. ഇപ്പോൾ ഇഡ്ഡലിത്തട്ടിൽ റെഡിയാക്കേണ്ടവർക്ക് ഇഡ്ഡലിത്തട്ടിൽ റെഡിയാക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഒരു പാത്രത്തിലൊഴിച്ചിട്ടാണെങ്കിലും ശരിയാക്കിയെടുക്കാം കേക്ക് പോലെ. അപ്പോൾ നമ്മളിത് ബബിൾസ് ഒന്നും വരാതിരിക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കുവാണ്. പേന പച്ചമ്പിൽ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, ഇതിലേക്ക് നമ്മുടെ ഈ തട്ട് ഇറക്കി വെച്ചു. അപ്പോൾ ഒരു 10-15 മിനിറ്റോളം വേകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇത് കറക്റ്റ് വെന്ത് കിട്ടില്ല. അപ്പോൾ നമുക്കിതൊന്ന് എടുത്ത് നോക്കാം ഇത് റെഡി ആയിട്ടുണ്ടോയെന്ന്. കറക്റ്റ് നമുക്ക് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ നടുക്ക് വെച്ചിട്ടുണ്ടായിരുന്ന ആ ലാവയൊക്കെ പൊട്ടി ഒഴുകി വരുന്നുണ്ട്, കാരണം നമ്മൾ ആ ക്രീം ഉരുക്കിയിട്ടുള്ള ചോക്ലേറ്റാണ് നമ്മൾ അകത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ലവണ്ണം തന്നെ നമുക്ക് അകത്തുനിന്ന് വരുന്നുണ്ട്. അപ്പോൾ നല്ല ചൂടായിട്ടിരിക്കുമ്പോൾ തന്നെ നമ്മളിത് പൊട്ടിച്ച് നോക്കുവാണെങ്കിൽ നല്ല ലാവയായിട്ട് തന്നെ നമുക്കിത് ഒഴുകിക്കിട്ടും. ഞാൻ എടുക്കുമ്പോൾ തന്നെ ആ നമുക്കത് എൻ്റെ അത് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം ഓരോന്നായിട്ട് എടുത്ത് വയ്ക്കാം. അപ്പോൾ വെന്തിട്ടുണ്ടെന്നറിയാൻ എന്തെങ്കിലും ടൂത്ത് പിക്കോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടിട്ടൊന്ന് കുത്തി നോക്കിയാൽ മതി. വെന്തില്ലെങ്കിൽ നമുക്ക് ആ കറക്റ്റ് ഇത് കിട്ടില്ല. ഒരു 10-15 മിനിറ്റ് എങ്കിലും ഇത് വേകാൻ വേണ്ടിയിട്ടുള്ള സമയം നമ്മൾ കൊടുക്കണം. ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ കറക്റ്റ് ചോക്കോ ഇഡ്ഡലി നമുക്ക് ബിസ്ക്കറ്റ് വെച്ചിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ. ഇപ്പോൾ ഇതിൽ ലാവയൊക്കെ പൊട്ടി ഒഴുകുന്നുമുണ്ട്. നന്നായിട്ട് തന്നെ നമുക്ക് ആ ചോക്ലേറ്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ ആ ക്രീം വളരെ കുറച്ചേ വെച്ചിട്ടുള്ളായിരുന്നു, പക്ഷേ നമുക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ഒരെണ്ണം പൊട്ടിച്ച് നോക്കാം. കറക്റ്റായിട്ട് നമുക്ക് ആ ലാവയൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ ആ അകത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ക്രീം നന്നായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഓറിയോ ബിസ്ക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ, നമ്മൾ വേറെ ചോക്ലേറ്റ് ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ഇതുപോലെ റെഡിയാക്കി കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ വീട്ടിൽ നിൽക്കുന്ന ടൈമിലൊക്കെ ഇതുപോലെ റെഡിയാക്കി കൊടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ട് അവർക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.